കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ ആശ്ചര്യപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ആകാംക്ഷാഭരിതരാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇത് പുതിയതായി ഇപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയാനും നമുക്ക് നിവൃത്തിയില്ല. എത്രയോ കാലങ്ങളായി ഇടയ്ക്കിടയ്ക്ക് പരീക്ഷാ സംബന്ധമായ ഒട്ടേറെ ആരോപണങ്ങൾ, ചോദ്യപേപ്പർ കടലാസിൻ്റെ ചോർച്ച, ഇതൊക്കെ നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ കൂടുതൽ ഒരു ഉത്കണ്ഠയും ദുഃഖവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ വിശ്വാസ്യതയെ തന്നെ, നമ്മുടെ പരീക്ഷാ സംവിധാനങ്ങളുടെ, ദേശീയ സംവിധാനങ്ങളുടെയും മറിച്ചുള്ള സംസ്ഥാനതല സംവിധാനങ്ങളുടെയും ഒക്കെ ഭാഗമായി നമ്മൾക്കുള്ള ഒരു വിശ്വാസ്യതയുണ്ട്. അത് ഇന്ത്യക്ക് പണ്ട് മുതൽ ICS മത്സര പരീക്ഷകളുടെ കാലം മുതൽക്ക് നമ്മുടെ രാജ്യത്ത് മാനിക്കപ്പെട്ടിരുന്ന ഒരു വിശ്വാസ്യതയാണ്. അതിൻ്റെ തുടർച്ചയിലാണ് പിൽക്കാലത്ത് എല്ലാ സംവിധാനങ്ങളിലും ജനങ്ങൾ ഒരു വിശ്വാസം അവർ അർപ്പിച്ചിരുന്നത്. അപ്പോൾ അതിനൊരു ഷോക്കായിട്ടാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതെ നിർത്തിയില്ല. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും മുൻകൂട്ടി തടയാൻ പറ്റുന്ന ഒരു കാര്യം ആയിരിക്കണമെന്നും ഇല്ല എന്നുള്ളത് നമ്മുടെ ദീർഘകാലത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചും പരീക്ഷിച്ചും അനുഭവിച്ചും ഒക്കെ ഇരിക്കുന്ന ആളുകൾക്കറിയാം. അപ്പോൾ പക്ഷെ അതിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മളുടെ ഭരണ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന പരീക്ഷാ സംവിധാനങ്ങളിലുള്ള വിശ്വാസ്യതയ്ക്ക് ഉലച്ചിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഒരു ദേശീയ ദുരന്തമായിട്ട് നമുക്ക് പറയാവുന്നത് ഈ സംഭവമല്ല, ആ സംഭവം ഉളവാക്കുന്ന നമ്മുടെ വിശ്വാസ്യതയുടെ ഒരു ലംഘനമാണ്. ആ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ സൂക്ഷ്മത വേണ്ടിയിരുന്നു, ഗവൺമെന്റിനും യന്ത്രങ്ങൾക്ക് ഭരണയന്ത്രത്തിനും വേണ്ടിയിരുന്നു എന്ന് നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ ഇത് ഭരണയന്ത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒന്നും നമുക്കറിയാം, സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ വിവിധ സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വ്യത്യസ്തങ്ങളായ വ്യത്യസ്ത തലങ്ങളിലുള്ള പരീക്ഷാ പരിപാടികളൊക്കെ നടക്കുന്നത് ഈ തരത്തിൽ തന്നെ ഓരോ ഏജൻസികളെ വിശ്വസിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കതൊരു ഡീസെൻട്രലൈസ്ഡ് പ്രോസസ്സാണ്, അത്തരം ഒരു പ്രക്രിയയെ നമുക്ക് ഒഴിവാക്കാൻ നിർത്തിയില്ല. പക്ഷെ അവിടെ പാളിച്ച വന്നത് ആ ദേശീയ ഏജൻസികൾക്കാണ്. ആരെയാണോ സർക്കാരും ജനങ്ങളും ഈ രാജ്യവും വിശ്വസിച്ചിരുന്നത്, അവർ കാണിച്ച വിശ്വാസ വഞ്ചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഞാനതിൽ പോസിറ്റീവായി കാണുന്ന ഒരു കാര്യം, സാധാരണ ഇത്തരം ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവാറുണ്ട്. സംസ്ഥാന തലങ്ങളിലായാലും കേന്ദ്രതലത്തിലായാലും നേരത്തെ ഉള്ള ഒരു അനുഭവം അതാണ്. പക്ഷെ ഇത്തവണ ഞാൻ കാണുന്ന ഒരു വ്യത്യാസം, ഈ സംഭവം പുറത്തായ ആ നിമിഷം തന്നെ സർക്കാർ അതിനുള്ള നടപടികൾ എടുത്തു എന്നുള്ളതാണ്. ആരാണോ ഇതിൻ്റെ ധാർമ്മികവും അല്ലാത്തതുമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്, ഏറ്റവും തലപ്പത്തിരുന്ന ആളെ തന്നെ മാറ്റി അതിന് അന്വേഷണത്തിന്, അതുപോലെ വിശ്വാസ്യതയുള്ള ആളുകൾ അടങ്ങിയ ഡോക്ടർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ഒരു സമിതിയെ നിയോഗിച്ചു. അപ്പോൾ ഒരു പ്രിവെന്റീവ് മെഷർ വന്നു, വരാനുള്ള കൂടുതൽ സാധ്യതകളെ തടയാൻ വേണ്ടി നിലവിലുണ്ടായിരുന്ന പരീക്ഷാ മേധാവിയെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഭവിച്ചതിനെ പറ്റി അന്വേഷിക്കാനും മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാനും വളരെ ഉന്നത തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധന്മാരുടെ ഒരു സമിതിയെ നിയോഗിച്ചു. മന്ത്രി തന്നെ സംഭവിച്ചതിനെ പറ്റിയുള്ള ഖേദം പറഞ്ഞു. ഇതൊക്കെയല്ലാതെ നമുക്ക് പ്രായോഗികമായി ഒരു ദുരന്തം സംഭവിച്ചാൽ ആ ദുരന്തത്തിൻ്റെ പേരിൽ ആക്ഷേപം പറയുന്നതിനേക്കാൾ ആ ദുരന്തത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഭരണ സംവിധാനം അതിനെ എങ്ങനെ കാണുന്നു,
ജനങ്ങൾ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും സർക്കാർ എടുത്ത ത്വരിതമായ ഈ നടപടി, പരീക്ഷാ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മേധാവിയെ തന്നെ പുറത്താക്കിക്കൊണ്ട് ചെയ്ത ധീരമായ ഒരു നടപടി, അതിന് വേറെ നോട്ടീസ് കൊടുക്കലോ അന്വേഷണമോ ഒന്നും വേണ്ട. കാരണം ജനങ്ങൾക്ക് അത് അവർക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഉന്നത അന്വേഷണ സംഘം, അവരെ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ, അതിൽ പേര് പറയപ്പെട്ടിട്ടുള്ളവരൊക്കെ, നമുക്കൊക്കെ ഉള്ള അറിവ് വെച്ച് അവരവരുടെ മേഖലയിൽ ഏറ്റവും ഔന്നത്യമുള്ള ആളുകളാണ്, ആധികാരികതയുള്ള ആളുകളാണ്, അവരെ വെച്ചുള്ള ഒരു സമിതിയെ നിയോഗിച്ചു. അതിനോടൊപ്പം തന്നെ ഇത് CBI വിട്ടു, അന്വേഷണവും CBI വിട്ടു, കൂടുതൽ ഒരു സുതാര്യതയ്ക്ക് വേണ്ടി. അപ്പൊ പരീക്ഷാ സംവിധാനത്തെ സംബന്ധിച്ച് പ്രായോഗികമായി പെട്ടെന്നെടുക്കാവുന്ന നടപടികളൊക്കെ സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കണം. പക്ഷെ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് മറുവശത്ത് നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന കാര്യവുമാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, പണ്ടും നമുക്ക് ഇവിടെ മലയാളത്തിൽ പറയുന്ന ഒരു പ്രയോഗം, വന്നാൽ പിന്നെ വന്നതിൻ്റെ ശേഷമാണ്. വന്നതിനെപ്പറ്റി പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടല്ല കാര്യം, വന്നാൽ പിന്നെ വന്നതിൻ്റെ ശേഷം, ശേഷം എന്താണോ പ്രായോഗികമായി നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നത് എടുക്കാൻ കഴിയുന്നത് എടുക്കുക, ആ നിലയിലാണ് എടുക്കേണ്ടത്.